സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റിലെ ലുലു സാരീസ് കുറ്റിയടിയിലെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എ സി ഈ എയർ കണ്ടീഷൻ്റെ വർക്കുകൾ, യു ജി കേബിൾ വർക്ക്, എർത്തിങ് കാര്യങ്ങൾ, ഫിക്സിങ് എല്ലാം എ സിൻ്റെ ടീമെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എ സിക്ക് വേണ്ടി വെച്ചിട്ടുള്ള പാനൽ ബോർഡ്. ഫസ്റ്റ് ഈ കാണുന്ന ഇതാണ് എ സിക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു പാനൽ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് എ സിക്ക് ഓരോ ഫ്ലോറിനും വേണ്ടിയിട്ട് മൂന്ന് പാനൽ ബോർഡ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറ്, ഗ്രൗണ്ട് ഫ്ലോറ്, ഈ സെക്കൻഡ് ഫ്ലോറ്, അതിന് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ മൂന്ന് പാനൽ ബോർഡ് ഉണ്ട്. പക്ഷെ അതിൻ്റെ മെയിൻ പാനൽ ബോർഡാണ് ഇത്. എ സി പാനൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്ന സ്വിച്ചാണിത്. 200 ആമ്പിയർ, അതുപോലെ ഈ ഫസ്റ്റ് ഫ്ലോറ്, അതുപോലെ സെക്കൻഡ് ഫ്ലോർ, അതിൻ്റെയൊക്കെ ഓരോ പാനൽ ബോർഡിലേക്കും പോകുന്ന മെയിൻ സ്വിച്ചാണിത്. അതിൻ്റെ ഒരു കോമൺ ആക്കിയിട്ടുള്ള മെയിൻ പാനൽ ബോർഡാണ് എ സിൻ്റെ ഇത്. ഇത് 400 ആമ്പിയറിൻ്റെ സ്വിച്ചാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഇതാണ്. ഈ മൂന്ന് പാനൽ ബോർഡുകളാണ് ഗ്രൗണ്ട് ഫ്ലോറ്, ഇത് ഫസ്റ്റ് ഫ്ലോറ്, ഇത് സെക്കൻഡ് ഫ്ലോറ്. അങ്ങനെ സെപ്പറേറ്റ് ഓരോ ഫ്ലോറിലേക്കും മൂന്ന് ഈ പാനൽ ബോർഡ് തന്നെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലോറിലും മൂന്ന് എ സിൻ്റെ യൂണിറ്റ് തന്നെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഫ്ലോറിലേക്കും വേറെ പാനൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, 17 എണ്ണിൻ്റെ ഓരോ യൂണിറ്റാണ്. അങ്ങനത്തെ 3 എണ്ണം ഒരു ഫ്ലോറിൽ വരുന്നുണ്ട്. ഇത് 17, അങ്ങനെ 3 എണ്ണമാണ് ഒരു ഫ്ലോറിൽ വരുന്നത്. 25 കേബിളാണ് 4x4 ഓരോന്നിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ലേ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എ സിൻ്റെ പാനൽ ബോർഡാണിത്. ഇതിലേക്ക് ഇൻകമർ കേബിൾ വന്നിട്ടുള്ളത് 150 കേബിളാണ്. 200 ആമ്പിയറിൻ്റെ മെയിൻ സ്വിച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഓരോ ഫീഡറിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ഫീഡർ നിലവിലുണ്ട്. അതിനുശേഷം 2 സ്പെയറും ഉണ്ട്. ഇത് സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ സെപ്പറേറ്റ് സെയിം തന്നെ. ഈ ലോഡൊക്കെ ഏകദേശം ഈക്വലാണ്. കേബിളൊക്കെ 150 ഇൻകമർ വന്നിട്ടുള്ളത്. ഇതിൽ 3 എണ്ണം ഈ 17 എണ്ണിൻ്റെ 3 എ സികളും സെക്കൻഡ് ഫ്ലോറിലുണ്ട്. 25 4x4 കേബിളുകളാണ് ഇട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ലേ ചെയ്തിട്ടുള്ളത് ഔട്ട്ഡോർ എ സിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിലേക്കാണ് ലേ ചെയ്തിട്ടുള്ളത്. ഇനിയൊക്കെ അത് നമുക്കൊന്ന് പോയിട്ട് നോക്കാം എവിടെയൊക്കെയാണ് കേബിളിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ബാക്ക് വശത്താണ് ഈ ഇവരുടെ എ സിൻ്റെ ഒക്കെ ഔട്ട്ഡോർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഔട്ട്ഡോർ ഇതുപോലെ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടാണ്, സ്ട്രെസ് വർക്കിൽ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടാണ് അവർ ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ കേബിളെല്ലാം, യു ജി കേബിളെല്ലാം എത്തിച്ചിട്ട് കണ്ടോ. ഇവിടെ ഒരു കേബിൾ ട്രെയിലും കണ്ടില്ലേ, ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് അത് മുകളിലേക്ക് കൊണ്ടുവരും. കാരണം ഓരോ യൂണിറ്റിനും 2x2 എന്നുള്ള വിധത്തിലുള്ള ഔട്ട്ഡോർ യൂണിറ്റുകളാണ് ഉള്ളത്. അതായത് 17 എണ്ണിൻ്റെ ഒരു എ സിക്ക് 2 ഔട്ട്ഡോർ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കേബിളിംഗ് ലേ ചെയ്തിട്ടുള്ളത് കണ്ടോ. അവിടെ ഒരു എഫ് എൻ സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലോങ് വ്യൂ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ചെയ്തിട്ടുള്ളത് നമ്മളല്ല കേട്ടോ, കാരണം എ സിൻ്റെ ടീം തന്നെയാണ്. കാരണം നമ്മൾ ഇവർക്കുള്ള സപ്ലൈ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. കേബിളിങ്ങും അതുപോലെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻസ്റ്റാളേഷൻ, അതിൻ്റെ ഉള്ളിലുള്ള ടെർമിനേഷൻ കാര്യങ്ങളും കോപ്പറിൻ്റെ വർക്കുകളും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. കാരിയറിൻ്റെ എ സി ആണ് വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള എ സി ആണെന്നാണ് നമുക്ക് ചോദിച്ച അറിഞ്ഞ ഒരു വിവരം. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും തൊട്ടടുത്തുള്ള 2 ഔട്ട്ഡോറുകളും ഒറ്റ ഒരു യൂണിറ്റിനുള്ളതാണ്. കാരിയറിൻ്റെ ഇൻവെർട്ടർ ടൈപ്പ് എ സി ആണ്. ഇതിൻ്റെ ലോഡ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. കൂളിംഗ് കപ്പാസിറ്റി, കറണ്ട് 16 ആമ്പിയറാണ് ഒരു ഔട്ട്ഡോർ എടുക്കുക. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഏകദേശം 32 ആമ്പിയർ എന്നുള്ള രീതിയിൽ എടുക്കും. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് തന്നെ കേബിൾ, അതിനൊരു ഇൻഡോയേഷൻ ബ്രാൻഡഡ് ഒരു ഐസൊലേറ്റർ, എഫ് എൻ ടൈപ്പ് ഐസൊലേറ്റർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേബിൾ ലേ ചെയ്തിട്ടാണ്, ഗ്ലാൻഡെല്ലാം ചെയ്ത് ഗ്ലാൻഡിങ് എല്ലാം ചെയ്ത് ഇതിൻ്റെ അടിയിൽ ഗ്ലാൻഡിൻ്റെ കൂടെ കണ്ടോ നിങ്ങൾ. എർത്തിങ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് ഈ ഡബിൾ എർത്തിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഗ്ലാൻഡ് എർത്തിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നുള്ള ഔട്ടാണ് ഈ ഒരു കോണ്ടിയിലൂടെ താഴോട്ടിട്ടിട്ട് ആണോ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തോട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെയും ഗ്ലാൻഡ് എർത്തിങ്ങും ബോഡി എർത്തിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ മെറ്റൽ പാർട്ടുകളല്ലേ. ഇൻഡോയിഷൻ്റെ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്, 63 ആമ്പിയറിൻ്റെ സ്വിച്ച്. ഇതാണ് കോണ്ടിയൂട്ടിങ്, അതിലൂടെ വയർ എടുത്തിട്ടാണ് ഈ ഔട്ട്ഡോറിലേക്ക് അവർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എ സിൻ്റെ
ഈ വർക്കേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, കണക്ഷൻ കൊടുക്കുന്ന സമയത്തൊന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊക്കെ തുറന്നതിന് ശേഷം നമുക്ക് ആ ടെർമിനൽ ഭാഗമൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. ഇപ്പോൾ എല്ലാം വർക്കിംഗ് ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് മുകളിലേക്ക് ഞാൻ കാണിച്ചിരുന്നില്ല നേരത്തെ, മുകളിലേക്കും ഒരുപാട് ഈ ഔട്ട്ഡോറുകൾ സ്റ്റാൻഡ് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം ഈ ചുമരിലൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കേബിൾ ട്രേ ഉണ്ട്, അതിലൂടെ കൊടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്കെല്ലാം ഇത് വെച്ചത്. ഇതെല്ലാം സെയിം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു താഴെ നാലെണ്ണം വെച്ചിട്ടുണ്ട്, അതായത് രണ്ട് യൂണിറ്റിന് നാലെണ്ണം, അതുപോലെ മുകളിൽ ആറെണ്ണം, അത് മൂന്ന് യൂണിറ്റിന്. ഇതെല്ലാം സെയിം സ്വിച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എർത്തിങ് എല്ലാം ഇൻഡിവിജ്വൽ ആക്കിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണക്ക്. അതാ ഞാൻ പറഞ്ഞത്, താഴോട്ടെ നമ്മൾ കേബിൾ ട്രേ കോപ്പർ സ്റ്റിപ്പെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒരു ലേ ചെയ്തിട്ട് രണ്ട് കോപ്പർ സ്റ്റിപ്പ് ബോഡി വർക്കിന് വേണ്ടി സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അങ്ങ് ലൂപ്പ് ചെയ്ത് നമ്മളിതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അവിടുന്നാണ് നമ്മൾ എല്ലാം കൂടി ഇവിടെ ഒരുമിച്ച് വെച്ചിട്ട് കേബിളെല്ലാം സോക്കറ്റ് ഈ കോപ്പർ സോക്കറ്റ് വെച്ച് തന്നെ ക്രിമ്പ് ചെയ്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ തന്നെ എല്ലാവരും ഈ വർക്കെല്ലാം ചെയ്യുന്നവരൊക്കെ മാക്സിമം നല്ല ഡീസൻ്റായി നല്ല ഉഷാറാക്കിയിട്ട് തന്നെ ചെയ്യുക, കാരണം ഇതെല്ലാം നല്ല പ്രോപ്പറായി നല്ല ലൈഫ് വെക്കണമെങ്കിൽ കണ്ടീഷനായി ചെയ്യണം. ഇപ്പോൾ ഇവിടെ മുകളിലേക്കുള്ളതെല്ലാം രണ്ട് കേബിളുകൾ, അതൊരു കേബിൾ ട്രേ ചെയ്തിട്ട് ഇതിലൂടെ ടൈ അടിച്ചിട്ടാണത്, ക്ലാമ്പ് ചെയ്തിട്ടില്ല. ഇതുപോലെ കോപ്പർ കൊണ്ടുപോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി നോക്കാം. മുകളിലേക്ക് കയറാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു കോണി ഇവിടെ വെൽഡിങ് എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. മെയിൻ്റനൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുമല്ലോ, മെയിൻ്റനൻസ് മാത്രമല്ല എപ്പോഴും ചെക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതാണ് മുകളിലുള്ള ഔട്ട്ഡോർ യൂണിറ്റുകൾ, ഒന്ന് രണ്ട് മൂന്നെണ്ണം, അതുപോലെ ഈ സൈഡിലുണ്ട് ഒരു മൂന്നെണ്ണം. അങ്ങനെ ടോട്ടൽ മൂന്ന് യൂണിറ്റിന് ആറ് ഔട്ട്ഡോർ വെച്ചിട്ടുണ്ട്. അതാണ് ബാക്കിയുള്ള മുകളിലേക്ക് വന്ന കേബിളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ലേ ചെയ്ത് കൊണ്ടുപോയിട്ട് ആ തലക്കുള്ള എഫ് എൻ സ്വിച്ചിന് നേരെ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് നേരെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് ചുമരിലൂടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ക്ലാമ്പ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ കേബിളിൻ്റെ കൂടെ തന്നെ DUCTABLE കോപ്പർ ബെയർ കോപ്പറും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ വെച്ചുള്ള എല്ലാം സെയിമാണ്, 63 ആമ്പിയറിൻ്റെ സ്വിച്ചാണ്. ഇങ്ങനെ സെപ്പറേറ്റ് സ്വിച്ച് തന്നെ വെക്കണം. പലരും ലൂപ്പ് ചെയ്തെല്ലാം കൊടുക്കുന്നതെല്ലാം പല ഇതിന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നമ്മളെ മെയിൻ്റനൻസിനൊക്കെ പോകുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട്, കാരണം ഈ എ സിയൊക്കെ നല്ല ലോഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറാക്കി നല്ല സോക്കറ്റൊക്കെ അടിച്ചിട്ട് ക്രിമ്പ് ചെയ്തിട്ട് നല്ല പക്കായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ കേബിളിൻ്റെ ഈ പാനൽ ബോർഡ് ഡയറക്റ്റ് വരുന്ന കേബിളാട്ടോ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞു 25 കേബിളാണ് ഇത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ ഉള്ളിലുള്ളൊരു വശം ഈ രീതിയിലുള്ള നമ്മൾ കേബിളിൻ്റെ എ സിൻ്റെ ഡക്റ്റുകൾ, അതാണ് ഞാൻ പറഞ്ഞത് യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് ഓരോരോ യൂണിറ്റ്, ഓരോ ഫ്ലോറിലും മൂന്നെണ്ണം വെച്ചിട്ട്, കാരണം ഈ ഒരു ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ, കാരണം ബാക്കിയുള്ള ഇവിടെ സീലിംഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേബിളിൻ്റെ എ സിൻ്റെ ഡക്റ്റ് അതുപോലെ യൂണിറ്റൊക്കെ കാണാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വീഡിയോ എടുക്കാനുള്ള കാരണം. ഇവിടെ സീലിംഗ് ഇല്ലാത്തൊരു ഭാഗമാണ്, ഇങ്ങനെ ഒരു സീലിംഗിൽ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട്, ഇത്ര ട്രെൻഡാണല്ലോ. ട്രാക്ക് ലൈറ്റ് എല്ലാം, ട്രാക്ക് ലൈറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനലിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം, നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ പറയാം. വീഡിയോ മോശമാണെങ്കിൽ മോശം എന്ന് പറയാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൈറ്റിൽ ഈ എസിയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമ്മളെ വീഡിയോനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ മറ്റേ കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു.